ഒന്നോർത്ത് നോക്ക് ശാലിനി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ കള്ളം പറഞ്ഞിട്ടുണ്ടാവും. സത്യം മറിക്കുന്നവരാ ജീവിതത്തിൽ കള്ളം പറയുന്നത്. ജീവിതത്തിൽ ഒരു കാര്യവും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. എനിക്കെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കും. അത് ക്ഷമിക്കാനാവാത്തതാണെങ്കിലും. നീ ആരാണെന്ന് നിനക്കറിയാമോ ശാലിനി? പേരുംകള്ളി. എനിക്ക് പോണം. എന്നാ പോയിക്കോ, ഒരിക്കലും ഞാൻ നിന്നെ തടയില്ല. ഈ സമയത്ത് ലൈറ്റ് എങ്ങനെ പോയത്? Why do you need lights? നിലാവും അന്ധകാരത്തിലാണ് വരിക. നിലാവിന്റെ പ്രകാശവും. ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? എന്ത് പറ്റിന്ന് പറ. ചേച്ചി എന്തിനാ ഇങ്ങനെ മോന്ത വീർപ്പിച്ചു വെച്ചിരിക്കുന്നെ? വീർപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നോ? ഏ, ഇതെന്തൊരു ഭാഷയാശികേ. എങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചേച്ചി, Why are you looking so lost? ഇതാ ഇപ്പൊ നന്നായ. ചേച്ചി എന്താ വല്ലയിടത്തും കാണാതെ പോയോ? ലോസ്റ്റ് ആയോ എന്ന് ചോദിക്കാൻ. മേഘ്നെ, നീ ഇങ്ങനെ ആവല്ലേ. ഹലോ, എന്റെ ലാംഗ്വേജ് നിന്റെ ലാംഗ്വേജിനേക്കാൾ മച്ച് ബെറ്റർ ആണ്. ഞാനിപ്പൊ എന്ത് ചെയ്യണം? ചേച്ചി പോലെ ഇങ്ങനെ അറിയാത്ത ഭാഷയിൽ സംസാരിക്കണോ? ബേക്കറി ചെന്നിട്ട് ജിലേബിക്ക് പകരം ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ചുമന്ന സാധനം തരുമെന്ന് ചോദിക്കണോ? മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ നിന്റെ ചേച്ചിയല്ലേ, എന്നോട് ഇങ്ങനെയൊക്കെ പറയാ? അതിനിപ്പോ എന്താ, ഞാൻ ഇളയതാണെന്നും പറഞ്ഞ എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല. നീ ആദ്യം മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കുക. ഒന്ന് ചുമ്മാതിരിക്കും, എന്റെ ലാംഗ്വേജിന് ഒരു കുഴപ്പമില്ല. ചേച്ചി, എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഞങ്ങളോടൊന്നും പറഞ്ഞൂടെ. എന്ത് പറയാനാ? പറയാനുള്ളത് ഞാൻ വട്ടൻ സിംഗ് റായ്സാദോട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ആ കോയിൻ ഞാൻ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ടാ വന്നത്. എന്ത് നല്ല ക്യൂട്ട് ഫേസ് ആയിരുന്നു. എന്നിട്ടും ചേച്ചി ആ കോയിൻ തിരിച്ചു കൊടുത്തില്ലേ? അല്ല ചേച്ചി. ചേച്ചി എപ്പോഴും എന്തിനാ ഇങ്ങനെ എ സാറിനെ ഓർത്തോണ്ടിരിക്കുന്നത്? ഞാൻ എന്തിനാ അവനെ ഓർക്കുന്നേ? അവനല്ലേ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. എന്നാ ഫേസിന്റെ കാര്യം പറയുമ്പോ പീപ്പിയുടെ മുഖമല്ലേ ഓർക്കണ്ടേ? ചേച്ചി, ഇനി അദ്വൈതിന്റെ ഒബ്സെഷൻ എല്ലാം ചേച്ചി മുഴുവനായിട്ട് അങ്ങ് വിട്ടേക്ക്. എന്നിട്ട് പീപ്പിയുടെ ഫേസ് ഫോക്കസ് ചെയ്യാൻ നോക്ക്. ഈശ്വര, എന്റെ പീപ്പി അത് വേറെ ഒരു ഷോപ്പീസ്. എന്താ പറഞ്ഞത്? മൈ ഷൂസ് 2 lakhs and my tie 1 lakh and I never 50,000. ഈശ്വര, ഇങ്ങനെ പൊങ്ങച്ചും പറയുന്നവരുണ്ടായിരിക്കോ? ഞാൻ പറയുന്ന കേക്ക് ഇങ്ങനെ പല്ല് വിളിച്ചോണ്ടിരിക്കാതെ ആലോചിക്ക്. ഈ പീപ്പി മോൻ കല്യാണം കഴിക്കാൻ ഇത്രയും ഡെസ്പറേറ്റ് ആയിരിക്കുന്ന എന്താ? നോക്ക്, ജാതകവും ചേരുന്നില്ല, എന്നിട്ടും കല്യാണത്തിന് റെഡിയാണ്. അതെന്തിനാ? അതെന്താണെന്നറിയോ? നമ്മുടെ ശാലിനി ചേച്ചി അത്രയ്ക്ക് സുന്ദരിയല്ലേ, ഏത് പയ്യനായാലും ചേച്ചിയെ കണ്ട ഡെസ്പറേറ്റ് ആയി പോകും. അതുമാത്രമല്ല, സ്നേഹിക്കുമ്പോ നമ്മൾ മനസ്സാ നോക്കണ്ടേ, അല്ലാതെ ജാതകമല്ല. അപ്പോ ആ പീപ്പി മോനെ ചേച്ചി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായല്ലേ? അതാണ്. അല്ല ചേച്ചി, ചേച്ചിയുടെ മനസ്സിൽ ആ പീപ്പിയെ കുറിച്ച് എന്താണ്? ചേച്ചിക്ക് അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടാണോ? അമ്മക്ക് ഈ ബന്ധം വളരെ ഇഷ്ടോ? അമ്മക്ക് ഇഷ്ടമാണെങ്കി പിന്നെ എനിക്കും ഇഷ്ടോ? Thank you.
അതെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഷെടാ, ഇതിനൊക്കെ ഇത്ര ഇമോഷണൽ ആവാൻ എന്താ ഉള്ളത്? ഞാനുണ്ടാക്കിയ നൂഡിൽസാ, കഴിക്കേ. ശിഖേ, നിനക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവളുടെ മാരേജ് ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയോ? അവര് ചെറുക്കന്റെ വീട്ടുകാരോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയ ആ ചെറുക്കന് ഞാനൊരു ഉഗ്രൻ പണി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിക്കോ, ലോക്കപ്പിലിട്ട് പോലീസ് അവനിട്ട് നല്ലത് കൊടുത്തോളും. അപ്പൊ അവന്റെ കുരുത്തക്കെടെല്ലാം അതോടെ തീരും. എനിക്ക് എന്താ വിഷമം എന്നറിയോ? ഈ കല്യാണം കഴിഞ്ഞാ നമ്മള് പെണ്ണുങ്ങൾ എന്തിനാ ഈ ചെറുക്കനെ വീട്ടിൽ പോയി നിക്കുന്നേ? അതിനേക്കാൾ എത്രയോ നല്ലതാ, ഒരു വർഷത്തേക്ക് പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ നിക്കണം, അടുത്ത ഒരു വർഷത്തേക്ക് ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിൽ നിക്കണം, അല്ലേ? അതെന്താ, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് ആരുടെ മുറിയിലും എപ്പോ വേണേലും കയറിച്ചല്ല അല്ലേ? ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നേന്നാ? ശബ്ദം കേട്ടാൽ ഇവരുണരും. എന്നൊന്ന് എഴുന്നേപ്പിച്ച്. ശിഖ, ശിഖ, മേഘ്ന, മേഘ്ന, എണീക്ക്. ആ മയക്കുമരുന്നിന്റെ അളവ് കുറച്ച് കൂടിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ രണ്ടുപേരും നാളെ എഴുന്നേക്കുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നൂഡിൽസാ, കഴിക്കേ. വാ, നിന്നെ ചിലത് കാണിക്കാനുണ്ട്. എനിക്ക് എനിക്കൊന്നും കാണണ്ട. കുത്തബ് മിനാർ വേണ്ട, താജ്മഹൽ വേണ്ട. ഞാൻ എന്റെ ഈ പ്രായത്തിൽ താജ്മഹൽ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. പ്ലീസ്, നിങ്ങളിപ്പോ ഇവിടുന്ന് പോ. മേഘ്ന, ശിഖ,
ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തത്. ഇനി പരാതി പറയരുത്. മോശക്കാരനല്ലോ, പേരും കള്ളൻ. എന്റെ പെങ്ങുമാരെ മയക്കി കിടത്തി എന്തിനാ നിങ്ങൾ പെണ്ണെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്തിനാ? എന്റെ മുറിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമില്ല ശാലിനി? വേണം, ഞാൻ നിങ്ങളുടെ റൂമിൽ ഒരു നീല വെളിച്ചം കണ്ടതാ. Forget about that. നീലാകാശത്തിലെ നിലാ വെളിച്ചത്തിൽ താരകങ്ങളും നിനക്കായി കൺതുറന്നു. നക്ഷത്രങ്ങൾ നിനക്കായി താരാട്ട് പാടുമ്പോൾ അന്ധകാരവും അപ്പുറത്തുണ്ടെന്ന് മറക്കരുത്. അമ്പിളിമാമനെ നക്ഷത്രങ്ങളെയും പിടിച്ചേരാന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഇത് കണ്ടോ, ഞാൻ നിനക്കായിട്ട് അത് ചെയ്തു കാണിച്ചില്ലേ? നീ ആരുമായിട്ടും കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചോ ശാലിനി, പക്ഷേ താലി കെട്ടുന്നത് ഞാനായിരിക്കും. ഇപ്പോൾ ഒരു ചടങ്ങല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നമ്മുടെ കല്യാണമാകുമ്പോഴത്തേക്കും എത്ര ചടങ്ങുകൾ പൂർത്തിയാക്കണം. നിന്റെ കല്യാണം നീ ആര് വേണമെങ്കിലും ആയിട്ട് ഉറപ്പിച്ചോ, പക്ഷേ താലി കെട്ടുന്നത് ഞാനായിരിക്കും. സുന്ദരിയായിട്ടുണ്ട്. ഈ സത്യം എന്ന് പറയുന്നത് സത്യം തന്നെ ആയിരിക്കുമല്ലോ. നിങ്ങളിത് എന്തൊക്കെയാ കാണിക്കുന്നേ? Thank you.
ഇപ്പൊ ഈ ആദ്യത്തെ ചടങ്ങ് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ശാലിനി. ഇനി നമ്മുടെ കല്യാണം ആകുമ്പോഴത്തേക്കും എത്ര ചടങ്ങുകൾ നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഒരുപാട് പേർക്ക് പ്രേമം കൊണ്ട് ഭ്രാന്താവാറുണ്ട്, പക്ഷെ ഞാൻ വെറുപ്പ് കൊണ്ടാണ് ഭ്രാന്തായിരിക്കുന്നത്. ഇതൊന്നും ഒന്നുമല്ല ശാലിനി. നാളെ അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ഡ്രസ് എടുത്തത് ഓർമ്മയുണ്ടോ? പക്ഷെ ആ ഡ്രസ് കിട്ടിയപ്പോ അത് ശരിക്കും കറക്റ്റ് ചേച്ചിയുടെ ഡ്രസ്സിന്റെ അളവിലായിരുന്നു. ഐ തിങ്ക് എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചതാ. അതേ മിസ്റ്റേക്ക് ഇപ്രാവശ്യം സംഭവിച്ചു. അതെങ്ങനെയാ? അതല്ലെന്നേ, രണ്ട് പ്രാവശ്യവും തിങ്കളാഴ്ച വ്രതം നോക്കിയത് ഞാനാ. എന്നാ പെണ്ണ് കാണാൻ വന്നത് ചേച്ചിയെ, അതും രണ്ടുപേര്. രണ്ടുപേരെവിടെ? ആ പീപ്പിമാൻ മാത്രല്ലേ വന്നുള്ളൂ, അവൻ ചേച്ചിയെ കല്യാണം കഴിച്ച് അടങ്ങും. അതല്ലടി, നീ നമ്മുടെ എ സാറിനെ മറന്നുപോയോ? നമ്മുടെ പ്രൊഫസർ. വട്ടം പ്രൊഫസർ, അവന് ഞാൻ വെച്ചിട്ടുണ്ട്. റൗഡി പ്രൊഫസർ. ചേച്ചി, അപ്പോഴേക്ക് നിക് നെയിം കിട്ടോ. ചേച്ചി, അയാളും ചേച്ചിയും തമ്മിൽ സത്യത്തിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ തന്നെയാ പക്ക പെർഫെക്റ്റ് ജോഡി. നീ കല്യാണം ആരുമായിട്ട് വേണമെങ്കിലും നിശ്ചയിച്ചോ ശാലിനി, പക്ഷെ നിന്നെ താലി കിട്ടുന്നത് ഞാനായിരിക്കും. ഇതൊക്കെ ആര് മേടിച്ചതാമേ? അദ്വൈത തന്നെ. എല്ലാ കാര്യങ്ങളും അവൻ തന്നെയാ ചെയ്തത്. നമ്മളെ ആരെയും കിച്ചണിൽ കാണാൻ പാടില്ലെന്നാ അവൻ പറഞ്ഞേക്കുന്നു. മേഘ്നെ, നിന്റെ ഇളക്കൊന്ന് നിർത്താൻ പറ്റുമോ പ്ലീസ്? അങ്ങോട്ട് മാറ, ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മയാണെങ്കിൽ ആകെ ടെൻഷൻ ആയിട്ടിരിക്കുവാ. ഓഫ് കോഴ്സ് ടെൻഷൻ കാണുമല്ലോ, അല്ലേലും ചെറുക്കൻ വീട്ടുകാർക്ക് വേണ്ടിയല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നേ. മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് നിന്റെ കല്യാണ നിശ്ചയം നടക്കും. ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിശ്ചയമല്ല, രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ ഒന്നിക്കാൻ പോകുന്നത്. നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിന്റെ പേരും പ്രതാപവും ഈ ബന്ധത്തിലൂടെ നമുക്ക് തിരിച്ചു കിട്ടും. അമ്മേ, എന്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും എന്റെ ഐശ്വര്യവും എല്ലാം അമ്മയാണ്. അമ്മയുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഒരു മിനിറ്റ്, ഞാനുണ്ടാക്കി പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എങ്ങനെയുണ്ട് അമ്മേ? വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അമ്മേ, നമ്മൾ കാറ്ററിംഗിന് ഓർഡർ കൊടുത്തില്ലെങ്കിൽ എന്താ? ഞങ്ങൾ വേൾഡിലെ നമ്പർ വൺ ഷെഫ്സ് അല്ലേ. എന്നാ നീ ചെന്ന് ഒരുങ്ങാൻ നോക്ക്, ബാക്കിയൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. അതെങ്ങനെയാ അമ്മേ? ഈ വാനര സൈന്യൊക്കെ എവിടെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? നിങ്ങൾ ആരും ഇങ്ങനെ അടുക്കള കേറണ്ട മക്കളെ. അതെന്താ പിന്നെ ഇതൊക്കെ ആര് നോക്കും? എന്തൊക്കെയാ കൊണ്ടുവന്നേക്കുന്നേ? ഇവർക്ക് ആരാ? ഇതാരാ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞേ? അദ്വൈത തന്നെയാ. എല്ലാ കാര്യങ്ങളും അവൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആരും അടുക്കളയിലേക്ക് കയറണ്ടെന്ന് അവൻ പ്രത്യേകം ഓർഡർ ചെയ്തിരിക്കുക. ന്യൂഡിൽസിൽ കുറച്ച് മയക്കുമരുന്ന് കൂടിയും തോന്നുന്നു. ഇത് റൗഡി പ്രൊഫസർ കൊണ്ടുവന്നതാണെങ്കിൽ ഉറപ്പായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. അതിരിക്കട്ടെ അമ്മേ, അദ്വൈതിപ്പ എവിടെയുണ്ട്? അവൻ പി പി എ വിളിക്കാൻ പോയിരിക്കാം. എന്റെ ഭഗവാനെ, ഇതിന്റെ പിന്നിൽ എന്തോ കളിയുണ്ട്.
ശാലിനിയുടെയും പിപിയുടെയും കല്യാണ നിശ്ചയം ഇന്ന് തന്നെ നടത്തണമെന്ന എന്റെ അഭിപ്രായം. കണ്ടില്ലേ, മൂൺലൈറ്റ് പോലത്തെ ഞങ്ങളുടെ ശാലിനി വന്നു. എന്തു പറ്റി മോളിങ്ങി വാ. നിനക്കറിയില്ലേ ഞാൻ പറയാം, ഒരടവും ഞാൻ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാറില്ല.